ഹലോ ഫ്രണ്ട്സ്, ഇതൊരു റിവ്യൂ വീഡിയോ ആണ്. എനിക്കറിയാം കുറേ കാലമായി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട്. ക്ഷമിക്കണം എല്ലാവരും. ഓക്കെ, ഇന്ന് നമ്മളോട് വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TVS അപ്പാച്ചി RTR 164V ആണ്. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വലിയ താമസമില്ലാതെ തന്നെ വീഡിയോയിലോട്ട് എടുക്കാം. അത് നമുക്ക് വണ്ടിയുടെ എൻജിൻ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. 159.7 cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് വണ്ടിയാണ് നമ്മുടെ അപ്പാച്ചി RTR. അത്യാവശ്യം നല്ല രീതിയിൽ പവറിൻ്റെ ഓർക്കമൊക്കെ തന്നെ ഉണ്ട് വണ്ടിക്ക്. ഒരു ഗിയറിലും നമുക്ക് ലാഗ് ഫീൽ ചെയ്യത്തേ ഇല്ല. ചുമ്മാ വലിച്ചെടുത്തുകൊണ്ട് പോകും എല്ലാ ഗിയറിലും. 5-speed കേട്ടോ ഗിയർ ബോക്സ്. ഒരു ഗിയറിലും ലാഗ് ഫീൽ ചെയ്യത്തില്ല നമുക്ക് ഒട്ടും തന്നെ. ഒരു 160 cc എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിലും ഒരു 180 cc ഒരു പവർ വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യും ത്രോട്ട് കൊടുക്കുമ്പോഴേ. പിന്നെ എന്താ പറയുന്നത്, വണ്ടി ഓടിക്കാൻ നല്ല കംഫർട്ടാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ട്, എനിക്ക് മാത്രം തോന്നിയാണോന്ന് അറിയത്തില്ല. ഞാനത് കുറച്ച് കഴിയുമ്പോൾ പറയാം, കാരണം ഈ തുടങ്ങുമ്പോൾ തന്നെ നെഗറ്റീവ് പറയാൻ പാടില്ലല്ലോ. നമുക്ക് ഈ ജംഗ്ഷൻ കഴിയുമ്പോൾ തുടങ്ങുക. ഇപ്പോൾ ബ്രേക്ക് പിടിച്ചപ്പോൾ ഓർക്ക്, വണ്ടിയുടെ ബ്രേക്കിംഗ് ഒക്കെ കൊള്ളാം, നൈസാണ് കേട്ടോ. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ബ്രേക്കിംഗ് ബൈറ്റ് പോലെ. അത് എന്താണ്, വണ്ടി പിടിച്ചു നിർത്താനുള്ള ബ്രേക്കിംഗ് വണ്ടിക്കുണ്ട്, പക്ഷേ വണ്ടിയുടെ ബ്രേക്കിംഗ് ബൈറ്റ് പോരാ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ കുട്ടിക്കുമ്പോൾ ഒരു ഫീലില്ലേ, കുത്തി നിൽക്കുന്നു, അത് കിട്ടുന്നില്ല. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാം. വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ബോഡി അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ അപ്പർ ബോഡി കുറച്ചൊന്ന് സ്പോട്ടി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ. കാരണം എന്താ, സാധാരണ നമ്മളിരിക്കുന്നത് ഇങ്ങനെയല്ലേ, കുറച്ചൊന്ന് കുട്ടിക്ക് ഫ്രണ്ടിലോട്ട് ഒരു ചെറിയൊരു സ്പോട്ട്നെസ് അപ്പർ ബോഡി മാത്രം. ലോവർ ബോഡി പക്ഷേ പക്ക കംഫർട്ടായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് റൈഡിനേക്കാൾ നല്ല നമുക്ക് സിറ്റി യൂസേജിനാണ് നമ്മുടെ അപ്പാച്ചി സൂപ്പറാകുന്നത്. ലോങ് റൈഡിന് അത്ര ഒരു കംഫർട്ട് നമുക്ക് തരത്തില്ല. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ കില്ലുണ്ട്, ഒരു ഇഗ്നിഷൻ, പിന്നെ ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഫ്രണ്ടി പാസ്, ഓണ്, ഇത്രേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫോണിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് നമ്മുടെ ഡ്യൂക്കയിലോട്ട് എടുത്താലോ, ഡ്യൂക്കിൻ്റെ ഫോൺ അത്ര നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ അതുവിടെ പിന്നെ വണ്ടിയുടെ ടാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ടാങ്ക് കപ്പാസിറ്റി 12 liter കേട്ടോ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി. 2.5 liter റിസർവ് ടാങ്ക്. പിന്നെ പറയുകയാണെങ്കിൽ വണ്ടിക്ക് മൈലേജ് എത്ര ഉണ്ടെന്ന് ചോദിക്കാമല്ലോ. മൈലേജ് നല്ല മൈലേജ് തന്നെയുണ്ട്, 55 km ആണ് പറയുന്നത്. ഇതെൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവൻ പറഞ്ഞു അവന് 55 കിട്ടുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു. പിന്നെ ഇന്നും ഫുൾ ഈ വണ്ടി എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഈ വണ്ടി അത്യാവശ്യം ഞാൻ നന്നായിട്ട് ഓടിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഒരു കമ്പ്യൂട്ടർ ബൈക്കായിട്ട് നല്ലൊരു വണ്ടിയാണിത്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റുമാണ്, എന്നാൽ സ്റ്റിഫറുമാണ്. അത്യാവശ്യം കോർണറൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ റോഡിലുള്ള കുഴികളെല്ലാം തന്നെ വണ്ടിയുടെ സസ്പെൻഷൻ അബ്സോർവ് ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്, കോർണർ ഫ്രണ്ട്ലി സസ്പെൻഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലെന്ന് വേണം പറയാം. കാരണം ഇത് ഒരു കംഫർട്ട് സോണിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സസ്പെൻഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ വണ്ടി നല്ല ലൈറ്റാണ് കേട്ടോ, ഇങ്ങനെ പക്കയായിട്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ട് അടക്കാൻ പറ്റും. പിന്നെന്താ പറയുന്നത്, പിന്നെ വണ്ടിയുടെ മിറർസ് ഒക്കെ പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള നല്ല വൈഡായിട്ടുള്ള മിറർ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയൊക്കെ അത് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. പിന്നെ വണ്ടിയുടെ സീറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സീറ്റ് നല്ല സോഫ്റ്റ്, അതൊക്കെ നമുക്ക് അവിടെ നിർത്തിക്കേണ്ടി പറയാം. പിന്നെ എനിക്ക് ഞാൻ എന്താ പറഞ്ഞത്, എനിക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കോർണർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി താന്നു തരും, പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് വീൽ സൈസ് കുറവാണ്. കാരണം ഇതിപ്പം 130 വണ്ടിയുടെ ബാക്ക് വീൽ സൈസ്, പക്ഷേ ഒരു 140 വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. FC എനിക്ക് തോന്നുന്നു 140 എനിക്ക് FC കുറച്ച് ദിവസത്തേന് എൻ്റെ FC കിട്ടിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ താമസിക്കാനേ ഇടാതെ. കാരണം ആ FC ഓടിച്ചിട്ട് ഇതിലോട്ട് കയറിയപ്പോൾ ആ ഒരു കോർണറിങ് ചെയ്യുമ്പോൾ ഒരു സെറ്റപ്പ് ഇല്ലായ്മ എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കിലത്തെ ടയറിന് ആ ഒരു വീതി കുറവായതുകൊണ്ടാണ് തോന്നുന്നു, ചെറിയ ടയറായതുകൊണ്ടാണ് തോന്നുന്നു.
നിങ്ങൾ ഈ റിവ്യൂ എടുക്കുന്നവരെ പോലെ അല്ലല്ലോ, എഞ്ചിനീയേഴ്സ് അതുപോലെ നല്ല ഇത് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഇട്ടത്. പക്ഷെ എന്തോ ഒരു ഒരു കോൺഫിഡൻസ് കുറവുണ്ട് കോർണറിങ് ചെയ്യുമ്പോൾ. ബാക്കി കാര്യത്തിലൊക്കെ ഞാൻ എന്താ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടി എന്നെ നന്നായിട്ട് വണ്ടി ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ലുക്കാണേലും പെർഫോമൻസ് ആണേലും കാരണം എല്ലാ ഗിയറിലും നല്ല ഒട്ടും ലാഗ് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നതല്ല, കാണിച്ചു തരാമല്ലോ. ഫിഫ്ത്ത് ആണ്, ഫോർത്ത്, തേർഡ്. ഒരു ഗിയറിൻ്റെ വണ്ടി ലാഗ് ചെയ്യത്തേ ഇല്ല, ഫോർത്ത് ഗിയറാണ് ഇത്. ഫോർത്ത് ഗിയറാണ്, ഒരു ഗിയർ കൂടി ഇനിയുണ്ട്, ഫിഫ്ത്ത്. ബാക്കി ഞാൻ എടുക്കുന്നില്ല. ടോ നമ്മള് ടോപ്പ് സ്പീഡ് എടുക്കുന്നില്ല, ജസ്റ്റ് വണ്ടിയുടെ ആ ഒരു പവർ കാണിച്ചാ കേട്ടോ. അത് ടോപ്പ് വണ്ടിക്കാണ് 115 തോന്നുന്നു കയറുന്നത്, ഞാൻ നോക്കിയിട്ടില്ല. കണ്ടോ വണ്ടിയുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ചുമ്മാ അടിച്ചടിച്ച് വണ്ടി കയറി വരും സ്പീഡ്. ഫിഫ്ത്ത് ഗിയർ ചെറിയൊരു ലാഗ് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ടോപ്പ് ഗിയർ ഫിഫ്ത്ത് ഗിയറാണ്, സോറി സിക്സ് അല്ല കേട്ടോ, ഫിഫ്ത്ത് ഗിയറാണ്. ആ കയറി വന്ന സ്പീഡിനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയായിരുന്നു. അല്ല ഒട്ടും ലാഗില്ല, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എഫ് സിയും ഇതും വെച്ച് നോക്കുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്, എഫ് സിക്ക് ചെറിയൊരു ലാഗ് ഉണ്ട് സ്പീഡിന്. ഇത് ഒട്ടും ലാഗില്ല, ഇനീഷ്യലാണേലും ടോപ്പിൻ്റെ ആണേലും ആ ഇനീഷ്യൽ നിന്ന് പെട്ടെന്ന് ടോപ്പിൻ്റെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് വണ്ടിക്ക്. ആ കാര്യം നമുക്ക് ഇവിടെ എവിടെയാണ് നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് വണ്ടിയുടെ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. പിന്നെ നമ്മുടെ ഓ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ നേരത്തെ എടുത്ത ടോപ്പ് സ്പീഡ് മാറിക്കഴിയുമ്പോൾ അത് ഇതേ കാണിക്കും. എൻ്റെ എന്താ പറയുന്നത് ഫ്യുവൽ മീറ്ററിൻ്റെ കാര്യം പറയുമ്പം എന്നെ ചെറുതായിട്ടൊന്ന് ഡിസപ്പോയിൻ്റ് ചെയ്തു. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു സ്പീഡോ മീറ്റർ, ഒരു ടാക്കോ മീറ്റർ, ഒരു ടൈം, രണ്ട് ട്രിപ്പ് മീറ്റർ, പിന്നെ ഇത് ഹൈ സ്പീഡ് ഇപ്പോൾ എടുത്ത 110 നമ്മളിപ്പോൾ എടുത്തതാണത്. അത് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നേരത്തെ ഇത് 105 കിടന്ന് അപ്പം കാണണ്ട ഓണർ. പിന്നെ നമ്മൾ ആവറേജ് ഓടിച്ച സ്പീഡ് അതൊക്കെ ഉള്ളു. പക്ഷെ ഒരു ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ വേണമായിരുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഹാൻഡിൽ ബാർ അത്യാവശ്യം നല്ല വൈഡാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വൈഡ് ഹാൻഡിൽ ബാർ ആയിട്ടുള്ള വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്, കാരണം വണ്ടിയുടെ ഹാൻഡിലിംഗ് അടിപൊളിയാണ്. ആ പിന്നെ പറയാൻ മറന്നുപോയി, വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റ് 167 cm ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് കാല് കുത്താം. പക്ഷെ ഫുള്ളല്ല, അത്യാവശ്യം രണ്ട് കാലും ടോ കുത്തി നിൽക്കാൻ പറ്റും. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പ്രകാശമൊക്കെ ഉണ്ട്. ഇത് ഡിമ്മും ഇത് ബ്രൈറ്റും ആട്ടോ. ഇതാണ് നമ്മുടെ DR-ൽ അത്യാവശ്യം നല്ല ലുക്കാട്ടോ വണ്ടിയുടെ ഫ്രണ്ട്. BS4-നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് BS6 ഇഷ്ടപ്പെട്ട ലുക്ക് വെച്ച് നോക്കുമ്പോൾ, ഞാൻ പിന്നെ BS4 ഓടിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ BS6 ഓടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പാച്ചി. പിന്നെ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ലുക്ക് ഇതാണ്. സീറ്റിൻ്റെ കാര്യം പറയാൻ മറന്നു, സീറ്റ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആട്ടോ. റൈഡർ സീറ്റ് പില്ലിൻ സീറ്റ്, പക്ഷേ റൈഡർ സീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ഹാർഡാണ്. സ്പ്ലിറ്റ് സീറ്റല്ല, സിംഗിൾ സീറ്റാണ്. സ്പ്ലിറ്റ് സീറ്റ് വരുന്നത് നമ്മുടെ 200-ന് സ്പ്ലിറ്റ് സീറ്റ് വരുന്നത്. റൈഡർ സീറ്റ് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, പക്ഷേ പില്ലൻ സീറ്റ് ഇച്ചിരി ഹാർഡാണ്. പിന്നെ അത്യാവശ്യം നല്ല നീളമുള്ള സീറ്റാണ് കേട്ടോ. നമ്മുടെ മറ്റേ കമ്പനിക്കാർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഒരാൾ, രണ്ടാൾ, മൂന്ന് പേർക്ക്, നാല് പേർക്കൊക്കെ വേണം സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റും. അങ്ങനെ ഇരുന്ന് പോകാൻ പറ്റിയ നല്ലൊരു സീറ്റാണ്. പിന്നെ ഗ്രാബ് റെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്കിലാണ് ഗ്രാബ് റെയിൽ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഹെൽമെറ്റ് തൂക്കിയിട്ടുകൊണ്ട് പോകാൻ പാടാട്ടോ ഇതിൽ, ഇത്രേ ഉള്ളൂ. ബാക്കി കയറി ഇരുന്ന് പിടിക്കാനൊക്കെ സുഖമാണ്. പിന്നെ ബാക്കിലത്തെ ഒരു ലുക്ക് ഇതാണ്. ഇവിടെയാണ് കേട്ടോ സീറ്റ് അഴിക്കാനുള്ള ലോക്ക് വരുന്നത്. സീറ്റ് അഴിക്കാനുള്ള ലോക്ക് ഇവിടെയാണ് വരുന്നത്. പിന്നെ സൈലൻസർ, നമ്മുടെ ഡബിൾ ബാരൽ സൈലൻസർ. പിന്നെന്താ പറയുന്നത്, ഇപ്പോഴല്ലേ ടയർ 130 ഉള്ളൂ, അതെനിക്ക് പോരാൻ തോന്നി. ഒരു 140 വേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ബ്രേക്കിൻ്റെ കാര്യം പറയാൻ ഇപ്പം പറയാൻ മറന്നുപോയി. ഫ്രണ്ട്
സിംഗിൾ ചാനൽ എ ബി എസ് ആണ് കേട്ടോ വണ്ടി, ഡ്യുവൽ ചാനലല്ല സിംഗിൾ ചാനലാണ്. പിന്നെ വണ്ടിയുടെ നെഗറ്റീവായിട്ട് പറയാനത്തെ കാര്യങ്ങൾ എന്നാക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, ടയറിന് ഇച്ചിരി ഒരു സൈസ് ഉണ്ടായിരുന്നേ അടിപൊളിയായിരുന്നു, ഗ്രിപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഒരു കോർണറിങ് കോൺഫിഡൻസ് അത്ര പോരാ എന്നെനിക്ക് തോന്നിയത്. പിന്നെ നെഗറ്റീവ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ, മീറ്ററിൻ്റെ ഭാഗത്ത് ഭയങ്കര ബേസിക് ആയിപ്പോയി. നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വേണ്ടതായിരുന്നു, പിന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസറും ഇല്ല. ഇത്രയേ ഉള്ളൂ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി എന്താ റൈഡിംഗ് കംഫർട്ടൊക്കെ ചുമ്മാ അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി. കാരണം കൈ കൊടുത്തു കഴിയുമ്പോൾ ആ കയറുന്ന ഒരു ഫീല്, അത് വണ്ടിയിൽ നിന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ബാക്കി കാര്യം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞേക്കാം. പിന്നെ പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ എന്തോ ഒരു കാര്യം പറയാൻ വന്നത്, ഞാൻ മറന്നു പോയിച്ചേ. നമുക്ക് റോഡിലോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തായാലും പറയാം. പിന്നെ വണ്ടീനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുള്ളൂ ഹീറ്റിങ്ങിൻ്റെ, വണ്ടി ഒട്ടും ഹീറ്റ് ചെയ്യത്തില്ല കേട്ടോ, നല്ല കൂൾ മൈൻഡ് ആണിവൻ. കാരണം ഇന്ന് ഫുൾ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഫുൾ എൻ്റെ ഈ വണ്ടി കിട്ടിയായിരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടിച്ചായിരുന്നു, അപ്പോൾ എനിക്ക് ഹീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയില്ല, ഒട്ടും തന്നെ വണ്ടി ഹീറ്റ് ചെയ്യുന്നില്ല കേട്ടോ, നല്ല കൂൾ മൈൻഡായിരുന്നു. അത്യാവശ്യം ട്രാഫിക് കൂടെ ഓടിച്ചു, അത്യാവശ്യം നല്ല ലോങ് ഓടിച്ചായിരുന്നു ഞാൻ. അപ്പം എനിക്ക് ഹീറ്റിങ് തോന്നിയില്ല കേട്ടോ, ഒട്ടും ഹീറ്റിംഗ് ഇല്ല വണ്ടിക്ക്. നിങ്ങൾ ഓടിച്ചിട്ടുള്ളവർ പറയാം കേട്ടോ, എന്തെന്നറിയത്തില്ല എപ്പോഴും ഇങ്ങനെ ഒരു ടോപ്പ് ഗിയറിൽ നിന്ന് ആറാമത്തെ ഗിയർ ഇടാനുള്ളൊരു ടെൻഡൻസി എനിക്ക്. ആറാമത്തെ ഗിയർ വണ്ടിക്ക് വേണമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ അപ്പാച്ചി 160 ഓടിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതിന് ടോപ്പ് ഒരു 6 ഗിയർ വേണ്ടതായിരുന്നോ എന്ന്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഒരു 6 ഗിയർ ഗിയർ ബോക്സ് ആയിരുന്നെങ്കിൽ ഇച്ചിരി നല്ലതായിരുന്നു. ചില സമയത്ത് തോന്നാറുണ്ട് 6 സ്പീഡ് വേണ്ടാന്ന്, 5 സ്പീഡ് തന്നെ ധാരാളമാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഓടിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, സ്പീഡ് വേണമായിരുന്നോ വേണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ഓ പറയാൻ മറന്നു, നമ്മുടെ അശ്വിൻ എന്ന് പറയുന്നൊരു കൂട്ടുകാരനാണ് കേട്ടോ വണ്ടി ഇരിക്കുന്ന റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ വണ്ടിയുടെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെയിട്ടേക്കാം, എല്ലാവരും കയറി നോക്കിയാൽ കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. പിന്നെ പറയാൻ മറന്ന കാര്യമുണ്ട്, വണ്ടിയുടെ സർവീസ് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് 500 കിലോമീറ്റർ, പിന്നെ ബാക്കി 3000 കിലോമീറ്റർ അടവിട്ടാണ് സർവീസ് ഗ്യാപ്പ്. 300-600 വരെയാണ് വണ്ടിയുടെ സർവീസ് ചാർജ് ഒക്കെ വരുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കുറെ നാളായി വീഡിയോ ചെയ്തിട്ട്, അതിൻ്റെതായ ചെറിയ പോരായ്മകൾ കാണും. വീഡിയോ ചെയ്യാൻ താമസിച്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയല്ല, എനിക്ക് വണ്ടി കിട്ടുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വീഡിയോ എപ്പോഴും എപ്പോഴും ഇടണം ഇത്, പക്ഷേ എനിക്ക് വണ്ടി കിട്ടുന്നില്ല. നമ്മൾ പുതിയ തുടക്കക്കാരനാണല്ലോ യൂട്യൂബറായിട്ട്, എനിക്കങ്ങനെ വണ്ടി കിട്ടാറില്ല, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്രയും താമസിച്ചത്. നിങ്ങൾ ക്ഷമിക്കണം, മാക്സിമം നേരത്തെ തന്നെ വീഡിയോ ഇടാൻ നോക്കാം. പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് ദിവസത്തെ എനിക്കൊരു ലാഗ് വരും, കാരണം എനിക്കിപ്പം പരീക്ഷ ഓർമ്മകൊണ്ടിരിക്കുകയാണ്. ഒരു ബിടെക്കുകാരൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, സപ്ലി ആയിരിക്കും മിക്കവാറും, സപ്ലി കിട്ടാൻ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണല്ലോ. അപ്പം സപ്ലി വരാതെ ഞാൻ നോക്കുന്നു. അപ്പം പിന്നെ എൻ്റെ ഈ ഒരു റിവ്യൂ വീഡിയോ മാത്രം കണ്ടിട്ടാരും വണ്ടി എടുക്കരുത് കേട്ടോ, വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വണ്ടിയൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടേ വണ്ടി എടുക്കാവുള്ളേ. പിന്നെ ഈ വണ്ടി ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാണ്. പിന്നെ അയ്യോ ബിഗിനർ ഫ്രണ്ട്ലിയുടെ കാര്യം പറയുമ്പോൾ ഓർക്കുക, വണ്ടിയുടെ ഗിയർ ബോക്സും ക്ലച്ചും, ക്ലച്ച് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, ഒട്ട് ഹാർഡല്ല. എനിക്ക് ക്ലച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗിയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് അല്ല, അത്യാവശ്യം നല്ല ക്രിസ്പാണ് വണ്ടിയുടെ ഗിയർ, അങ്ങനെ ഇട്ടിട്ട് പോകാവുന്ന കൂട്ട് ഗിയറാണ്, സോഫ്റ്റ് അല്ല ഒട്ടും. ഗിയർ ബോക്സ് സോഫ്റ്റ് അല്ല, ക്ലച്ച് നല്ല സോഫ്റ്റാണ്.
ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് വെച്ചാൽ ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാണ്. കുറച്ചൊന്ന് ഓടിക്കാൻ പഠിച്ചിട്ട് വരുവാണെങ്കിൽ ചൂടെ നല്ലത്. പിന്നെ എന്താ പറയുന്നത്, ഇത് ഒരു കമ്മ്യൂട്ടർ ബൈക്ക് പോലെ വേണേ ഓടിക്കാം. കോളേജ് പിള്ളേർക്ക് നൈസ് വണ്ടിയാണ്. പിന്നെ ഒരു ഫാമിലി മാനും പറ്റിയൊരു വണ്ടിയാണ്. പക്ഷെ ഇത് ലോങ് റൈഡർ എനിക്ക് അത്ര സെറ്റപ്പായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ ലോവർ ബോഡി ഭയങ്കര റിലാക്സും അപ്പർ ബോഡി കുറച്ച് സ്പോർട്ടിയാണ്. അപ്പം നമുക്ക് നടുവേദന എടുക്കാൻ ചാൻസ് ഉണ്ട് കുറച്ച് ലോങ് ഓടിച്ചു കഴിഞ്ഞാൽ. അതേ ഉള്ളൊരു റൈഡിങ്ങിൽ എനിക്ക് തോന്നുന്നൊരു പ്രശ്നം. പിന്നെ ടയറിൻ്റെ കാര്യം അത് നേരത്തെ പറഞ്ഞാൽ. പിന്നെ ഈ വണ്ടി ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിഗിനർ ഫ്രണ്ട്ലി, ഒരു കമ്പ്യൂട്ടർ ബൈക്ക് നല്ല മൈലേജ് ഒക്കെ ഉള്ളൊരു ഇത് നോക്കുന്ന ആളാണെങ്കിൽ വണ്ടി നൈസാണ്. ആ അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അടുത്ത തവണ അത് സെറ്റാക്കാം. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നവരെ, ബൈ ദ ബൈ.